ഹായ് ഫ്രണ്ട്സ്, എം സി സി യു ജി ആദ്യ റൗണ്ട് ഫലം, അതായത് എം ബി ബി എസ് ബി ഡി എസ് ബി എസ് സി നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള ആദ്യ റൗണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. കിട്ടി കുട്ടികൾക്ക് 28-നകം ആവശ്യമാണെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് അടിക്കാം. അപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫീസടച്ച് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ട രേഖകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി നൽകുന്ന അലോട്ട്മെൻറ്റ് ലെറ്റർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അതായത് എൻ ടി എ നൽകിയിരിക്കുന്ന നീറ്റ് യു ജി അഡ്മിറ്റ് കാർഡ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. എൻ ടി എ നൽകിയ ഫലം അല്ലെങ്കിൽ റാങ്ക് ലെറ്റർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് 10-ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ ജനനത്തീയതി ഇല്ലെങ്കിൽ മാത്രം ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. അതായത് നമ്മൾ 10-ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റിൽ ഓൾറെഡി ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതോടൊപ്പം 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. +2-ൻ്റെ സർട്ടിഫിക്കറ്റ്, +2-ൻ്റെ മാർക്ക് ലിസ്റ്റ്, ഇത് രണ്ടും വ്യത്യാസമാണെങ്കിൽ സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അപേക്ഷാ ഫോമിൽ ഉപയോഗിച്ച പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ 8 കോപ്പി ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന കാർഡ്, അതായത് ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്, ഇതുപോലെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന കാർഡും ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് വേറെ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്, അതായത് കാസ്റ്റ് വൈസ് റിസർവേഷനോ ഇൻകം വൈസ് റിസർവേഷൻ. എക്സാമ്പിൾ, നമ്മൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള അങ്ങനെയാണോ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ, അല്ല കാസ്റ്റ് വൈസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, എസ് സി എസ് ടി ഒ ബി സി അങ്ങനെ എന്തെങ്കിലും മെറിറ്റിലാണോ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോട്ടയിൽ, എക്സാമ്പിൾ ഇപ്പോൾ ജവാന്മാരുടെ ആശ്രിതര്, അങ്ങനെ ഏതെങ്കിലും എന്തൊക്കെ ബെനിഫിറ്റാണോ വേണ്ടിയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതിലേതെങ്കിലും ആണോ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ, നമ്മൾ എൻ ആർ ഐ കോട്ടയിലേക്ക് കൊടുത്താൽ അത് തെളിയിക്കുന്ന നമ്മുടെ ഒറിജിനൽ, എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ നമ്മൾ അഡ്മിഷന് കൊണ്ടുപോകുമ്പോൾ എന്ന ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ എല്ലാം കുറച്ച് കോപ്പിയും നമ്മൾ കയ്യിലേക്ക് എടുത്ത് വെക്കേണ്ടതാണ്. ആവശ്യമാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫയലിലേക്ക് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഒറിജിനൽ അവിടെ കൊണ്ടുപോകണം, കൂടെ നമ്മൾ കുറച്ച് കോപ്പിയും കരുതേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസും ആയിട്ടാണ് നമ്മൾ അഡ്മിഷന് പോകുന്നത്. അതേസമയം നമ്മളിപ്പോൾ +2 കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതുപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് ഏതൊരു സ്ഥാപനത്തിൽ ചേരുമ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ ഈ കോൺടാക്ട് സർട്ടിഫിക്കറ്റൊക്കെ 6 മന്ത്സാണ് വാലിഡിറ്റി. അപ്പോൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേറൊരു ഗസ്റ്റഡി ഓഫീസർ എടുക്കുന്ന ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുക. പിന്നെ എം ബി ബി എസ് സീറ്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവും സാധാരണ പറയാറില്ല, കാരണം ഓൾറെഡി അവിടെ തന്നെ മെഡിക്കൽ ബോർഡ് ഉണ്ട്. നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണല്ലോ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒറിജിനൽ ഡോക്യുമെൻസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ അഡ്മിഷന് പോകേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കോളേജ് തന്നെയാണ് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീസ് അടക്കുക, ഡോക്യുമെൻസ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുക. അല്ലായെങ്കിൽ ഫ്രീ എക്സിറ്റ് അടിക്കാം, ഫീസൊന്നും നഷ്ടപ്പെടാതെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ചോയ്സ് പുതുതായിട്ട് കൊടുക്കണമെന്ന് മാത്രം. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ബൈ.